നാളിതുവരെ മനുഷ്യചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ ഈ പോരാട്ടത്തിൽ 72 ദശലക്ഷം പേർ മരണമടഞ്ഞതായാണ് കണക്ക്. 70-ലേറെ രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിൻ്റെ നാനാ ദിക്കിലുമായി ഏറ്റുമുട്ടി. കൊളംബോ ആസ്ഥാനമാക്കി രത്നവ്യാപാരികളായി പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ പൂർവികരിൽ പലരും മരണമടയുകയും സർവ്വതും നഷ്ടപ്പെട്ട ചിലർ വെറും കൈയോടെ മടങ്ങി വരേണ്ടി വന്നതും കാരണം പ്രൗഢഗംഭീരമായിരുന്ന ആ തറവാട് പിന്നീടങ്ങോട് അടുപ്പെരിയാത്ത വീടായി മാറി. ആ ഇടയ്ക്ക് അർബുദ രോഗം ബാധിച്ച് പിതാവും യാത്രയായപ്പോൾ 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവ് പതറിയില്ല. പറക്കമുറ്റാത്ത സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് തൻ്റെ പെറ്റുമ്മായിക്ക് ധൈര്യം നൽകി. ഉച്ചയൂണിന് സ്കൂൾ വിട്ടു വരുന്ന സഹോദരങ്ങൾക്ക് കഴിക്കാൻ 1 മണി വറ്റുപോലും നൽകാനില്ലെന്ന് കണ്ടിട്ടും തളർന്നില്ല. വിശപ്പടക്കാൻ തെങ്ങിലേക്ക് വലിഞ്ഞു കയറി ഇളനീർ വലിച്ചിട്ട് കൊടുത്ത ആ യുവാവാണ് പിന്നീട് ദുബായിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത റഫ ഗ്രൂപ്പ് ചെയർമാൻ PM ശംസുദ്ദീൻ. നിരാലംബരുടെ വിശപ്പടക്കാൻ ബൈത്തുൽമാൽ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ആ ഒരു യാത്രയിലാണ്. കോഴിക്കോട് നിന്ന് ഉരുവിൽ അഥവാ ലോഞ്ചിൽ ആരംഭിച്ച ആ യാത്രയിൽ സന്തോഷം പങ്കിടാൻ എത്തുന്നവരെല്ലാം നല്ല സുഹൃത്തുക്കളാവണമെന്നില്ല, എന്നാൽ പ്രതിസന്ധിയിൽ കൂടെയുള്ളവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ആ വീടിന്റെ ഏക ആശ്രയമായിരുന്ന ഷംസ് ഒരുപാട് ജോലികൾ ചെയ്തും ചില്ലറ കച്ചവടങ്ങൾ നടത്തിയും സ്വരൂപിച്ച പണം കൊണ്ട് 3 പെങ്ങന്മാരുടെ കല്യാണം ഒരുവിധം നടത്തിയെങ്കിലും ആ വലിയ കുടുംബത്തെ ഒരു കരയ്ക്കെത്തിക്കണമെങ്കിൽ അക്കരെ കടന്നേ മതിയാകൂ എന്ന് ആ യുവാവ് തീർച്ചപ്പെടുത്തി. അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ ആ ദിനം വന്നെത്തി. വീട്ടുകാരോട് ബോംബെയിൽ ജോലി നോക്കാനെന്നാണ് ഷംസ് പറഞ്ഞത്. ഇത്താത്ത സ്നേഹത്തോടെ തൻ്റെ സ്വർണവളകൾ ഊരി ഷംസുവിന് കൊടുത്തു. 2 വലിയ ടിൻ നിറയെ അച്ചപ്പവും ഒടവാഴക്കയും മറ്റു പലഹാരങ്ങളും കൊടുത്ത് യാത്രയാക്കുമ്പോൾ ആ ഉമ്മ നിറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ചെറുപ്പ് കൂട്ടിനുണ്ടാവും, എൻ്റെ പൊന്നുമോൻ ധൈര്യമായി പോയി വരൂ. 10-300 പേരെ വഹിച്ചു കൊണ്ടുപോകുന്ന ഉരുവാണ്. ഒരു ചെറുബോട്ടിൽ കയറി വേണം ആഴക്കടലിൽ തമ്പടിച്ചിരിക്കുന്ന ഉരുവിലെത്താൻ. വലത് കൈ പിടിച്ച് ഉരുവിലേക്ക് കയറ്റുന്ന ക്യാപ്റ്റൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീന്താൻ അറിയുമോ? എത്ര വേണമെങ്കിലും നീന്താം എന്ന് ആ യുവാവ് ഉത്തരം നൽകി. ചുരുങ്ങിയത് 1 ആഴ്ചയെങ്കിലും വേണം ദുബായിലെത്താൻ. ആദ്യ ദിനങ്ങൾ കടൽ ശാന്തമായിരുന്നു. പെട്ടെന്നായിരുന്നു കടൽ സംഹാര താണ്ഡവമാടിയത്. പായക്കപ്പൽ നിയന്ത്രണം വിട്ട് ഗതിമാറി സഞ്ചരിച്ചു തുടങ്ങി. കപ്പിത്താനടക്കം സർവരും ഭയന്ന് വിറച്ചു. പലരും ഛർദ്ദിച്ച് അവശരായി. 3 ദിവസം വേണ്ടി വന്നു കാറ്റും കോളും ഒന്നടങ്ങാൻ. അപ്പോഴേക്കും ആ ഉരു ലക്ഷ്യസ്ഥാനം തെറ്റി എവിടെയോ എത്തിയിരുന്നു. ആഴ്ചകളങ്ങനെ കടന്നുപോയി. കരുതി വച്ചിരുന്ന വെള്ളവും ഭക്ഷ്യസാധനങ്ങളും തീർന്നു തുടങ്ങി. റേഷൻ ഏർപ്പെടുത്താതെ രക്ഷയില്ലെന്ന് നിലവന്നു. ആ നിലയ്ക്ക് 3 ദിവസങ്ങളും കടന്നു. ഇതുവരെ പോകേണ്ട ദിക്ക് മനസ്സിലാക്കാൻ കപ്പിത്താനായില്ല. മുകളിൽ ആകാശം, താഴെ അറ്റമില്ലാതെ കിടക്കുന്ന കടൽ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുതന്നെ കാഴ്ച. വെള്ളവും ഭക്ഷണവും ഏതാണ്ട് കാലിയായി. ഏതെങ്കിലും ഒരു കര പിടിക്കാൻ വിദൂര സാധ്യത പോലും എങ്ങുമില്ല. അവശേഷിക്കുന്ന ഈത്തപ്പഴം ഒരാൾക്ക് ദിവസം 4 വീതം മാത്രമേ നൽകാനാവൂ എന്ന അറിയിപ്പ് കിട്ടി. 4 ഈത്തപ്പഴം കൊണ്ട് ഒരാൾക്ക് എന്താവാൻ? കടലിലേക്ക് വലയെറിഞ്ഞ് പിടിച്ചു കിട്ടുന്ന പച്ചമീൻ കടിച്ചു തിന്നാൻ വിശന്നു വലഞ്ഞ ചിലർ ആരംഭിച്ചു. കുടിക്കാൻ കടലിലെ ഉപ്പുവെള്ളവും. ഒടുവിൽ എല്ലാവരും ഈ മാർഗം തന്നെ സ്വീകരിച്ചു. ആവുന്നത്ര ശ്രമിച്ചിട്ടും ശംസന് ഇത് സാധിക്കുന്നില്ല. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കണ്ണടച്ചു പിടിച്ച് ആ പച്ചമീൻ കടിച്ചു വലിച്ചു. പക്ഷെ തൊണ്ടയിലേക്ക് ഇറങ്ങുന്നില്ല. ഓക്കാനിച്ചു. വീണ്ടും ശ്രമിച്ചു. വീണ്ടും ശ്രമിച്ചു. ഛർദ്ദിച്ചവശനായി. അപ്പോഴാണ് ഒരു കൈ പുറത്ത് തടവിക്കൊണ്ട് മുന്നിലേക്ക് വന്നത്. അത് കുനിമ്മൽ മമ്മൂട്ടിയായിരുന്നു. കയ്യിലുള്ള 4 ഈത്തപ്പഴം നീട്ടിക്കൊണ്ട് പറഞ്ഞു, ശംസു, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പച്ചമീൻ കഴിക്കാനാവുന്നില്ലെങ്കിൽ
ഇത് നീ കഴിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ശംസുവിനോട് ഈ പച്ചമീനിൻ്റെ രുചി ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. ബന്ധുക്കളെപ്പോലെ സുഹൃത്തുക്കളെയും നെഞ്ചോട് ചേർത്തത് ഈ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാവണം. കാറ്റും കോളും തെല്ലും നടങ്ങിയെങ്കിലും ദാഹിച്ചും വിശന്നും വലഞ്ഞ ഹതഭാഗ്യരായ യാത്രക്കാരുടെ നില വഷളായി വന്നു. അതിൽ ചിലർ അക്രമാസക്തരായി. വിശപ്പ്, സർവത്ര വിശപ്പ്. വിശന്ന് വലഞ്ഞ ചിലർ അന്ത്യശ്വാസം വലിച്ചു തുടങ്ങി. മരണമടഞ്ഞവരെ വച്ചിരിക്കാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ ആ മൃതദേഹങ്ങൾ വരെ ആഹാരമാക്കിയേക്കാമെന്ന് ക്യാപ്റ്റൻ ഭയപ്പെട്ടു. മൃതദേഹങ്ങൾ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് എത്താവുന്ന ദൂരമേ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനോടകം ഒരു മാസം പിന്നിട്ടിരുന്നു. അതിനിടെ കടൽ വീണ്ടും പ്രക്ഷുബ്ധമായി, കൂടെ പേമാരിയും. പ്രപഞ്ചനാഥന് സർവ്വതും അർപ്പിച്ചുകൊണ്ട് ബാക്കി വന്ന യാത്രക്കാർ മരണത്തിന് തയ്യാറായി. പിറ്റേന്ന് പ്രഭാതം, കാറ്റും കോളും അടങ്ങിയിട്ടുണ്ട്. അത്യാഹ്ലാദത്തോടെ ക്യാപ്റ്റൻ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. അൽഹംദുലില്ലാ, നമ്മളേതോ കരയോടടുത്തിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കി പ്രത്യാശയോട് പറഞ്ഞു, ഒരുപക്ഷെ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെയാവണം എത്തിയിട്ടുണ്ടാവുക. പാതി ജീവൻ അവശേഷിക്കുന്ന യാത്രക്കാർക്ക് സന്തോഷകരമായ ആ വാർത്ത പുതുജീവൻ നൽകി. ഏകസ്വരത്തിൽ അവർ നാഥനോട് നന്ദി പറഞ്ഞു. ഒരു ഏതാണ്ട് കരയോടടുത്തു. ഇനി മുന്നോട്ട് പോകാനാവില്ല. അവിടെ നങ്കൂരമിട്ടുകൊണ്ട് ക്യാപ്റ്റൻ എല്ലാവരോടുമായി പറഞ്ഞു, സർവശക്തന്റെ അനുഗ്രഹത്താൽ നാം കോർഫഖാൻ കരയിലെത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും കടലിലേക്ക് ചാടുക. കരയെ ലക്ഷ്യമാക്കി കൈകൾ വലിച്ച് നീന്തുക. ഓർക്കുക, ആരും ആരെയും സഹായിക്കാൻ നിൽക്കരുത്. അവരവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക. പടച്ച റബ്ബ് കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചു നീന്തുക. ക്യാപ്റ്റന്റെ നിർദ്ദേശം ലഭിച്ച ഉടനെ എല്ലാവരും കടലിലേക്ക് എടുത്തു ചാടി. ഏതാണ്ട് പട്ടിണി കിടന്ന 30 ദിനരാത്രങ്ങൾക്കൊടുവിൽ കരയിലേക്ക് നീന്താൻ തുനിഞ്ഞ ഷംസ് ആഴക്കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. അദൃശ്യമായ കരങ്ങൾ തന്നെ വലിച്ചു കയറ്റുന്നതായി അനുഭവപ്പെട്ടു. ഒരിക്കലല്ല, പലതവണ. മൃതപ്രാണരായിരുന്ന പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു കടക്കാനുള്ള ആ നീന്തൽ എളുപ്പമായിരുന്നില്ല. പലരും മുങ്ങി മരിച്ചു. ചിലർ ബാക്കിയായി. ഒരുവിധം കരപറ്റിയ ഷംസ് ആദ്യം തിരഞ്ഞത് മമ്മൂട്ടിയായിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ. അവിടെ എങ്ങും മമ്മൂട്ടിയില്ല. ഇരുകൈകളും ആകാശത്തേക്കുയർത്തി അടച്ചവനോട് യാചിച്ചു, റബ്ബേ, എനിക്കെന്റെ സഹോദരനെ തിരിച്ചുതാ. അങ്ങ് ദൂരെ നിന്ന് ഒരാൾ നീന്തി വരുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കി. അതെ, മമ്മൂട്ടി തന്നെ. അത്യാഹ്ലാദത്തോടെ ഇരുവരും വാരിപ്പുണർന്നു. ഇനി എങ്ങോട്ടെന്നറിയാതെ അതിതീക്ഷ്ണമായ വെയിലിൽ അവർ നടന്നു. ഒരിറ്റ് ദാഹജലത്തിനായി ചുറ്റും നോക്കി. തൊണ്ട വരണ്ടുണങ്ങി. എങ്ങും കടൽ പോലെ വിശാലമായ മരുഭൂമി. ഒരൊറ്റ വീഴ്ചയായിരുന്നു ഷംസ്. ബോധം പോയിരിക്കുന്നു. മമ്മൂട്ടി കുലുക്കി വിളിച്ചു. നെറ്റിയിലൂടെ ഊർന്നിറങ്ങിയ വിയർപ്പ് തുള്ളികളും കണ്ണീരും ഷംസിന്റെ കണ്ണിലേക്ക് പതിച്ചു. കണ്ണു തുറന്ന ഷംസ് തന്നെ ഇവിടെ വിട്ട് രക്ഷപ്പെടാൻ മമ്മൂട്ടിയോട് പറഞ്ഞു. തനിക്ക് മാത്രം അങ്ങനെ രക്ഷപ്പെടേണ്ടെന്നും നമ്മുടെ വിധി അതാണെങ്കിൽ രണ്ടുപേർക്കും ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാമെന്നുമായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. അതിനിടെ കൂട്ടത്തിലൊരാൾ അവർ നടന്നു കയറിയ മലമുകളിൽ നിന്നും അത്രയും ദൂരം മലയിറങ്ങി അയാളുടെ കയ്യിലുണ്ടായിരുന്ന തുണി നനച്ച് ഓടി വന്ന് തൻ്റെ ചുണ്ട് നനച്ചു തന്നത്, ദാഹം തീർത്ത് തന്നത് നിറകണ്ണുകളോടെ മാത്രമേ ഷംസിന് ഇന്നും ഓർമ്മിക്കാനാവൂ. ആരായിരുന്നു ആ മനുഷ്യൻ? യാത്രയിലൊന്നും അദ്ദേഹത്തെ കണ്ടതായി ഓർക്കുന്നില്ല. മനുഷ്യനോ? അതോ പടച്ചവനയച്ച മാലാഖയോ? കൈകൾ ചേർത്ത് പിടിച്ച് ഖോർഫഖാൻ മരുഭൂമിയിലൂടെ ലക്ഷ്യമില്ലാത്ത ലക്ഷ്യം തേടിയുള്ള ഇരുവരുടെയും യാത്ര ഒടുവിൽ ലക്ഷ്യം കണ്ടു. റോഡിനോട് ചേർന്ന് 1-2 വീടുകൾ വിദൂരതയിൽ ദൃശ്യമായി. ആ ദൃശ്യം ഇരുവരുടെയും കൈകാലുകൾക്ക് കരുത്തേകി. ഉമ്മറത്ത് വൃദ്ധനായ അറബി
ഈത്തപ്പഴം ഉണക്കാനിടുകയാണ്. കണ്ടയുടനെ സലാം പറഞ്ഞ അറബി തുടർന്ന് ചോദിച്ചത് ഇവർക്കും, ഇവർ പറഞ്ഞത് അറബിക്കും മനസ്സിലായില്ല. എന്തോ പറഞ്ഞ് അകത്തേക്ക് പോയ അറബി തിരിച്ചു വന്നത് ഒരു സാൺ നിറയെ ബിരിയാണിയുമായാണ്. ഭാഷക്കതീതമായി അവരുടെ കണ്ണുകൾ സംസാരിച്ചിരിക്കണം. ഹൃദയത്തിൻ്റെ നൊമ്പരം പറയുവാൻ ഒരു ഭാഷയുടെയും ആവശ്യമില്ലല്ലോ. പിറ്റേന്ന് ഉച്ചയോടടുത്തു ദുബായിലെത്താൻ. പരിചയക്കാരുടെ റൂമിൽ തലചായ്ക്കാനുള്ള ഇടം ലഭിക്കാൻ അധികം അലയേണ്ടി വന്നില്ല. അവിടെ നിന്നുമാണ് റോഡ് പണിക്ക് ആളെടുക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചത്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? നീ വരുന്നോ? ഷംസിനോട് മമ്മൂട്ടി ചോദിച്ചു. ഇല്ല മമ്മൂട്ടിക്ക, എൻ്റെ ലക്ഷ്യം വലുതാണ്, അതായിരുന്നു ഷംസിൻ്റെ മറുപടി. ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് പിറ്റേന്ന് രാവിലെ ഡിഫൻസ് ക്യാമ്പുകളിൽ ഗ്രോസറി നടത്തുന്ന ദുബായിലെ പ്രമുഖ കമ്പനിയായ ഈസ മൂസ എന്ന സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ച് ഷംസെത്തിയത്. ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി വശമുള്ള മുതലാളിയെ തന്നെ നേരിട്ട് കാണാൻ അവസരമുണ്ടായി. തൽക്കാലം ഇവിടെ ഒഴിവില്ല, ഞാനിപ്പോൾ തേടുന്നത് പരിചയസമ്പന്നനായ ഒരു സൂപ്പർവൈസറെയാണ്. മുതലാളി കൈമലർത്തിയെങ്കിലും ഷംസ് പ്രതീക്ഷ കൈവിട്ടില്ല. എനിക്ക് ഒരവസരം തരൂ, നാട്ടിൽ കച്ചവടം നടത്തി പരിചയമുണ്ട്, ബോധിച്ചില്ലെങ്കിൽ പിരിച്ചുവിടാലോ. ഷംസിൻ്റെ കണ്ണുകളിലെ ആത്മവിശ്വാസം ബോധിച്ച മുതലാളി അന്ന് തന്നെ ജോലിയിൽ കയറുവാൻ ഒടുവിൽ സമ്മതിച്ചു. ദുബായിലെത്തിയിട്ട് 2 വർഷം പൂർത്തിയായി. കണ്ണടച്ചാൽ ഉമ്മയും സഹോദരങ്ങളും. ഇളയ സഹോദരിയെ കെട്ടിക്കണം. അങ്ങനെയാണ് നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചത്. ഇളയ സഹോദരിയുടെ വിവാഹ സ്വപ്നവുമായാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. പെങ്ങൾക്ക് വരനായി പുത്തൻപുരയിൽ ഖാസിമിനെ നിശ്ചയിച്ചു. തൻ്റെ കല്യാണവും ഒന്നിച്ച് നടത്തണമെന്ന ഉമ്മയുടെ ആഗ്രഹത്തിന് പൂർണ്ണ സമ്മതവും നൽകി. ഏതൊരു പുരുഷൻ്റെയും ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും. ഷംസിൻ്റെ വിജയത്തിന് പിന്നിലെ ആ സ്ത്രീയാണ് ചന്ദ്രോത്ത് ഖാദറിൻ്റെയും പടിക്കൽ ഇത്തുവിൻ്റെയും ഏക മകൾ സൈനബ. തറവാട്ടിലേക്ക് ആദ്യമായി സൈനബ കടന്നു വന്നത് വെറും കൈയോടെയായിരുന്നില്ല, നിറയെ നിറയെ സൗഭാഗ്യങ്ങളുമായാണ്. 100-ൽപരം അംഗങ്ങളുള്ള ഒരു മരുമക്കത്തായ കുടുംബത്തെ ഇത്രയും കാലം ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുന്നതിൽ സൈനബ വഹിച്ച പങ്ക് ചെറുതല്ല. സൈനബ ഷംസിൻ്റെ നേർപാതി തന്നെയാണ്, ആത്മാവിൻ്റെ പകുതി, ജീവിതത്തിൻ്റെ പകുതി. എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ഒരാത്മബന്ധത്തിൻ്റെ കഥ. സൈനബയ്ക്ക് ഖൽബ് കൊടുത്ത് മടങ്ങി വരുമ്പോൾ ഷംസിൻ്റെ മനസ്സിൽ ചില്ലറ ലക്ഷ്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് വളർന്നാൽ പോരാ, സ്വന്തം കാലിൽ തന്നെ നിൽക്കണം, സർവ സ്വതന്ത്രനായി. ദുബായിൽ കപ്പലിറങ്ങുമ്പോൾ ഇതുമാത്രമായിരുന്നു ചിന്ത. ആ ഇടയ്ക്ക് ഈസ മൂസ കമ്പനിയിൽ മാനേജറായി ജോലിക്കയറ്റം കിട്ടിയ അവസരം. ഒരു തമാശ കണക്കെ മുതലാളി ഷംസിനോട് ചോദിച്ചു, ഞാനിന്ന് എത്ര പണം സമ്പാദിച്ചു എന്നറിയാമോ? ഇത്രയും തുക ഈ ജീവിതകാലത്ത് നിനക്ക് സമ്പാദിക്കാൻ കഴിയുമോ? അങ്ങയുടെ അല്ലെങ്കിൽ ആരുടെ കീഴിൽ ജോലി ചെയ്താലും ഈ ജന്മത്ത് ഇത്രയും പണം സമ്പാദിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് സരസമായി തന്നെ ഷംസ് മറുപടി നൽകി. ഒരുപക്ഷേ എനിക്ക് സ്വതന്ത്രമായി ബിസിനസ് ചെയ്യാൻ ഒരു സാഹചര്യം ലഭിക്കുമെങ്കിൽ തീർച്ചയായും ഇത്രയും ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. ഇത് കേട്ട് മുതലാളി ഒന്ന് സ്തബ്ധനായെങ്കിലും ഷംസിൻ്റെ കണ്ണുകളിലെ ആത്മവിശ്വാസം അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ സംഭവമാണ് പിന്നീട് ഷംസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറിയത്. നാട്ടിലേക്ക് അവധിക്ക് പോകുന്ന സമയത്ത് അവശ്യ സാധനങ്ങൾ തൃപ്തിയോടെ കിട്ടാൻ ഒരുപാട് കടകളിൽ അലയേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്നുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ്
ഷംസുദ്ദീൻ ട്രേഡേഴ്സ് എന്ന ആദ്യ സ്ഥാപനം പിറന്നത്. ആദ്യ സംരംഭം വൻ വിജയമായിരുന്നു. അവിടെ കൂടുതൽ പേരെയും ആകർഷിച്ചത് ആ കാലങ്ങളിൽ ഇറങ്ങിയ മാപ്പിളപ്പാട്ടിൻ്റെയും മറ്റ് സിനിമാ ഗാനങ്ങളിലെയും ഇഷ്ടഗാനങ്ങൾ ഓഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നതായിരുന്നു. തിരക്ക് വർദ്ധിച്ചതോടെ സ്ഥല സൗകര്യങ്ങളുടെ പരിമിതി കാസറ്റ് കച്ചവടത്തെ ബാധിക്കുന്നുണ്ടായിരുന്നു. ആയിടയ്ക്കാണ് തിയേറ്ററിൽ മാത്രം കണ്ടിരുന്ന സിനിമകൾ വീട്ടിലിരുന്ന് കാണാവുന്ന വീഡിയോ കാസറ്റുകളായി ഇറങ്ങുന്നത്. വി ജി പനീർദാസ് എന്ന തമിഴ്നാട്ടിലെ പ്രമുഖൻ വി ജി പി എന്ന പേരിൽ തമിഴ് സിനിമകൾ ഇറക്കുന്ന കാലം. എന്തുകൊണ്ട് ഇത്തരത്തിൽ മലയാള സിനിമ വരുന്നില്ല? നിറയെ മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിജയസാധ്യതയെക്കുറിച്ചുള്ള പഠനമാണ് ലോകത്താദ്യമായി ഒരു മലയാള സിനിമയുടെ വീഡിയോ കാസറ്റ് സ്വന്തമായി ഇറക്കുന്നത്. അതിനുവേണ്ടി ബർദുബായിലെ റഫാ റോഡിലുള്ള ഷംസുദ്ദീൻ ട്രേഡേഴ്സിന് രൂപമാറ്റം വരുത്തി വീഡിയോ റഫ എന്ന നാമകരണം ചെയ്തു. പിന്നീട് സംഭവിച്ചതൊക്കെയും ചരിത്രമായിരുന്നു. പലരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞ സംഭവബഹുലമായ എൻ്റെ അമ്മാവൻ്റെ ജീവിതത്തിലെ ചില ഏടുകളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. ഒരിക്കൽ ഇക്കാക്കയുടെ മകൻ സയ്ദ് എന്നോട് ചോദിച്ചു, എത്രയൊക്കെ കഷ്ടപ്പെട്ടും ത്യാഗങ്ങൾ സഹിച്ചുമാണ് പപ്പ നമ്മളെയൊക്കെ ഈ നിലയിലെത്തിച്ചത്. ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ പപ്പ തൃപ്തനായിരിക്കുമോ? നമ്മളൊക്കെ എന്താണ് അദ്ദേഹത്തിന് തിരിച്ചു നൽകുക? എങ്ങനെയാണ് ആ കടങ്ങളൊക്കെ വീട്ടേണ്ടത്? അവൻ്റെ മനസ്സിൻ്റെ ആകുലതകൾ എനിക്ക് വായിക്കാനായെങ്കിലും എനിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെ ഒരിക്കൽ ഇക്കാക്കയോട് ഞാൻ ചോദിച്ചു, കടന്നു കയറിയ യാതനയിലേക്കും മറ്റും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാക്ക തൃപ്തനാണോ? ഇക്കാക്ക പറഞ്ഞു, ജൂലൈ മാസത്തിലെ ഇവിടുത്തെ ചൂടിൽ എ സി ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ? ആ കൊടും ചൂടിൽ മരുഭൂമിയിൽ ഞാൻ കിടന്നിറങ്ങിയിട്ടുണ്ട് വർഷങ്ങളോളം. ഒരിറ്റ് കാറ്റ് കിട്ടാനാണ് പുറത്ത് മണലിൽ കിടക്കുന്നത്. പക്ഷേ ഒലിച്ചിറങ്ങുന്ന വിയർപ്പിൻ്റെ രുചി നുണയാൻ വരുന്ന ഒരുതരം വലിയ ഈച്ചയുണ്ട്. നമ്മളെ വന്നവ പൊതിയും. ആ കൊടും ചൂടിലും തലയടക്കം മൂടി പുതച്ചു വേണ്ടിയായിരുന്നു കിടക്കാൻ. മരുഭൂമിയിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം ഉഗ്രവിഷമുള്ള ഒരുതരം ചെറിയ പാമ്പും തേളുമാണ്. കിടക്കാൻ ഒരു കട്ടില് പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പണം കൊടുത്തത് വാങ്ങിയിരുന്നില്ല. ഒരു നയാ പൈസ പോലും അത്തരത്തിൽ ചിലവാക്കാനാവില്ലായിരുന്നു. ഉണക്ക കുബൂസ് സുലൈമാനിൽ മുക്കിത്തിന്ന് പല രാത്രികളിൽ കഴിച്ചുകൂട്ടിട്ടുണ്ട്. കൂട്ടിനുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അവിടെയും ധൈര്യം. കൂടെ ഉമ്മയുടെയും ഉടപ്പിറപ്പുകളുടെയും പ്രാർത്ഥനയും. ബന്ധുക്കളെപ്പോലെ സുഹൃത്തുക്കളെയും നെഞ്ചോട് ചേർത്തത് ഈ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാവണം. പട്ടിണിപ്പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങിയതിൻ്റെ കാരണവും വിശപ്പിൻ്റെ രുചി ആവോളം നുകർന്നതുകൊണ്ടാവും. ഒരിക്കൽ ആരോ ഉമ്മാമ്മയോട് ചോദിച്ചു, മക്കളിൽ ആരോടാണ് ഏറ്റവും പ്രിയമെന്ന്. ഒരിക്കലൊരു ഉമ്മ പറയാൻ പറ്റാത്ത കാര്യമാണ് ആ ഉമ്മ പറഞ്ഞത്. മറ്റേത് മക്കളെ വിട്ടുകൊടുത്തും തനിക്ക് ശംസുവിനെ വേണമെന്ന് പറഞ്ഞത് ഈ ത്യാഗങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം. ഞാൻ ചോദിച്ചു, കൊടുത്ത സ്നേഹം ഇക്കാക്കൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? എൻ്റെ ദൗത്യമായിരുന്നു അവരെയൊക്കെ കരകയറ്റുക എന്നത്. ആ നിലക്ക് ഞാൻ തൃപ്തനാണ്. ഞാനിവിടെ വന്നതിൽ പിന്നെ എൻ്റെ കുടുംബം പട്ടിണി കിടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അനുജന്മാരെയും മരുമക്കളെയും പുതിയാപ്പിളമാരെയും ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കാനായി. അവരൊക്കെയും ഭംഗിയായി ജീവിക്കുന്നത് കാണുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി. നീ ചോദിച്ചില്ലേ അവരൊക്കെ എനിക്ക് എന്ത് തിരിച്ചു തന്നുവെന്ന്? ഞാനത് അന്വേഷിക്കുന്നില്ല എന്നായിരുന്നു ഇക്കാക്കയുടെ മറുപടി. മൂപ്പൻ തറവാട്ടിൽ ജനിച്ച ഒരു കുഞ്ഞു പോലും ആ തലോടൽ ഏൽക്കാതിരുന്നിട്ടില്ല. നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നു ഇക്കാക്കയോട്. ഒന്നും തിരിച്ചു നൽകാൻ നമുക്കാവില്ല. പക്ഷേ നമുക്ക് നൽകാനാവുന്നത് ഒന്ന് മാത്രം, സ്നേഹം. സ്നേഹം മാത്രം.